ശരിക്കും ഈ മാവേലി എന്ന് പറഞ്ഞ രൂപം നമ്മൾ ആർട്ടിസ്റ്റുകളാണ് ഈ വയർ വെച്ചു കൊടുത്തത്. പൊതുവേ ഒരു മനസ്സിൽ ഇപ്പം ഞാൻ എൻ്റെ മഹാഭാരതം എന്നൊക്കെ പറഞ്ഞ രാമായണം ഹിന്ദി സീരിയലുണ്ട്, അത് കണ്ട് ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രമായിരുന്നത്. അതിനകത്തുള്ള ഒരു ഭീഷ്മരി, അതിനകത്തുള്ളൊരു കർണൻ, അർജുനൻ, അങ്ങനെ എന്താ പറയണത്, കഥാപാത്രങ്ങളെ കണ്ട് 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 ഇവരായിരുന്ന നമ്മുടെ പഴയ ആൾക്കാർ സത്യത്തിൽ അവര് അവരുടെ ലുക്കിലേക്ക് നമ്മൾ ഇവരെ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞു. ചന്തു കണ്ടപ്പോ നമുക്ക് ഇത് ഇതായിരുന്ന ചന്തു, പഴശ്ശിരാജ് എന്ന് പറയുമ്പോൾ ഇതായിരുന്ന ചന്തു, അത്രയ്ക്ക് അങ്ങനെ ആ കഥാപാത്രം നമ്മുടെ ഉള്ളിലേക്ക് കയറി. പിന്നെ നമ്മുടെ മനസ്സിൽ എങ്ങനെ ആലോചിച്ചാലും ഇത് തന്നെ കിട്ടുള്ളൂ, ഇത് തന്നെ കിട്ടുള്ളൂ. അങ്ങനെ ഒരു കൺസെപ്റ്റ് പൊതുവെ മാവേലി എന്ന് പറയുമ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി പോലത്തെ ഒരു മീശ, ഒരു കുറച്ച് രൂപമൊക്കെ എടുത്ത് ഒട്ടിച്ച് ഇത്തിരി മുടിയൊക്കെ എടുത്ത് വെച്ച് ഉണ്ട കണ്ണൊക്കെ വെച്ച്, പുണ്ടക്കണ്ണെന്ന് പറഞ്ഞാൽ വൈകുന്നേരം പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ കണ്ണ് തള്ളി വരും. എന്തായാലും ആഭരണങ്ങളൊക്കെ ഇട്ട് വയറൊക്കെ ഇത്തിരി അങ്ങോട്ട് കഥയില്ല, ഗതയൊക്കെ എടുത്ത് കൊടുക്കണേ. കുറച്ചപ്പോ ഗതയൊക്കെ ഇപ്പൊ ഉച്ചവരെയൊക്കെ പിടിക്കുള്ളു, പിന്നെ ആരെങ്കിലും കൊടുക്കും. ഇത്ര സാധനങ്ങൾ ഇട്ട് ഈ ഇത്രയ്ക്കും എന്താ പറയണത്, എങ്ങനെ ഇത് ഇവര് നടന്നെന്നാണ് ഞാൻ ആലോചിക്കണം. നമ്മളിപ്പോ ഇപ്പൊ ഒരു ജീൻസ് ഇട്ട് അല്ലെങ്കിൽ ഒരു പാന്റ് ഇട്ട് ഒരു ഷർട്ട് ഇട്ട് ഉള്ളിൽ ഒരു ബനിയൻ ഇട്ട് ജസ്റ്റ് ഒരു കണ്ണടയും വെച്ചാൽ ചില സമയങ്ങളിൽ കയ്യിൽ ഒരു കുട എടുത്താൽ കുട നമ്മൾ എവിടെയെങ്കിലും വെച്ച് മറന്നുപോകും, ഇല്ലെങ്കിൽ കുട ആരുടെങ്കിലും കൊടുക്കും. അതുപോലെ നമുക്ക് പറ്റണല്ല. ഇവര് എത്ര ഈ സെറ്റപ്പ്, ഈ സെറ്റപ്പ് ഇവിടെ ഇത് ഇതൊക്കെ കൂടി എങ്ങനെ ഇട്ട് നടന്നെന്നാണ് ഞാനിപ്പോഴും അവരുടെ ബുദ്ധിമുട്ടൊന്നും ആലോചിക്കണല്ലേ. അല്ല എന്തായാലും അങ്ങനെ ഒരു സംഭവം എന്റെ മനസ്സിലും ഞാനും കണ്ടേക്കണ മഹാബലി ഇങ്ങനത്തെ ഒരാളാണ്. സഹനത്തിന്റെ ഒരു പ്രതീകമാണ് അത്. ഇങ്ങനെ ആളില്ലാണ്ട് വരുമ്പോ ഈ ടൈപ്പ് ആൾക്കാരെ മഹാബലിയായിട്ട് എടുക്കും. അതെ അതെ. അപ്പൊ എല്ലാവരുടെയും ഇപ്പൊ സർക്കാരിന്റെ സ്ഥാപനങ്ങളിലായാലും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലായാലും സ്കൂളുകളിലായാലും ഒരു കാണാൻ കൊള്ളാവുന്ന തടിമിടുക്കുള്ള ഒരുത്തനെ പിടിച്ച് മഹാബലിയായിട്ട് അവനെ വാദിക്കൽ നിർത്തും. ഇതാണ് മഹാബലി. യഥാർത്ഥത്തിൽ മഹാബലി ചക്രവർത്തി എന്ന് പറഞ്ഞാൽ രാജാവ മന്നനാ. പക്ഷേ ആ മഹാബലി ചില സമയത്ത് നമ്മളിപ്പോൾ കാഴ്ച വസ്തുവായിട്ടൊക്കെ നിർത്തി മന്നനാക്കി കളഞ്ഞു. ആ അതൊക്കെ നമുക്ക് കാണുന്ന സ്ഥിരം. അപ്പൊ അതൊക്കെ ഒരു കണക്കിന് നല്ലതാണ്, ഒരു കണക്കിന് നല്ല രസമാണ് അതൊക്കെ. ഈ നമ്മുടെ ഈ ഇന്നത്തെ നൂറ്റാണ്ടിൽ മഹാബലി എന്നൊരു കൺസെപ്റ്റ് യഥാർത്ഥത്തിൽ വന്ന എന്തായിരിക്കും കേരളത്തിൽ ഇന്നത്തെ അവസ്ഥ കണ്ടിട്ട് പുള്ളിക്കാദ്യം എന്ന് തോന്നുന്നു? പണ്ട് മുതലേ ഓരോ ദിവസങ്ങൾ പോകും തോറും, ഓരോ വർഷങ്ങൾ പോകും തോറും, ഓരോ മാസങ്ങളൊക്കെ കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന നല്ല അസുഖങ്ങളൊക്കെ പോയിട്ട് പുതുമകൾ തേടി പോകുന്നവരാണ് നമ്മളെല്ലാവരും. ഫാസ്റ്റ് ഫുഡാണെന്ന് എല്ലാ കാര്യത്തിനും ഫാസ്റ്റ് ആണ്. നമുക്കൊരു ഊഞ്ഞാല് ആട്ടം എന്ന് പറയണതില്ല. ഇപ്പൊ ഊഞ്ഞാലെന്ന് പറയുമ്പോൾ തന്നെ ഒരൊറ്റ ആട്ടാണ്. ഊഞ്ഞാലുടെ കാര്യം പറയുമ്പോൾ ആ ആ ആട്ടിനെ എവിടെ പോയി കിടക്കണം എന്ന് വെച്ചാൽ അവിടെ പോയി കിടന്നോളാം. അല്ലാണ്ട് ഊഞ്ഞാലാട്ടം എന്ന് പറഞ്ഞൊരു സാധനം പണ്ട് കയറൊക്കെ കെട്ടി തിരുവാതിര സിനിമയിലോ കാസറ്റുകളിലോ എവിടെയോ ഒക്കെ കാണും. ആരാണ് ഈ തിരുവാതിര? അതെ അതെ. മുതുവാതിരാട്ടം മാർഗ്ഗമില്ല, കാരണം അവര് വേറെ മാർഗം തെടിപ്പോയി. അവര് മത്സരങ്ങളിൽ മാത്രമേ മാർഗ്ഗങ്ങളിയുള്ളൂ. അല്ല മൊത്തം ഒരു ഓണത്തിന്റെ കൈകൊട്ടിക്കളി എന്റെ നാട്ടിലും മത്സരത്തിനും പ്രദർശനത്തിനും ഒക്കെ പോയിരുന്നതാ. ഇന്ന് കൈകൊട്ടിക്കളി ഇല്ല, കൈവെട്ടിക്കളിയായി ഇപ്പോ. ആ വേറെ എവിടെയൊക്കെയോ ഒരു സംഭവമൊക്കെ ആയിട്ട് ആർപ്പോ ഇറോ ഒന്നും ഇല്ല, വെറുതെ ഒരാൾ വരുന്നു. ആരെങ്കിലൊക്കെ ചോദിക്കണം, ഇപ്പൊ ചെറിയ കുട്ടികൾ വരെ ചോദിക്കുന്നു നമ്മള് അമ്മ ഇത്തവണ മാവേലി തന്നെയാണ് ഓണത്തിന് വേണ്ടത്. പുതുമില്ല, അവിടെ പുതുമില്ല. ആ അവരുടെ വിചാരം അടുത്തോലം വേറെ മാവേലിയുടെ അളിയൻ വരും എന്നായിട്ടാണ് ചോദിക്കണത്. മാവേലി തന്നെയാണ് വരുന്നത്. മാവേലിയുടെ ഒരു എന്താ പറയണത്, ഒരു സംഭവം നമുക്ക് മനസ്സിലാക്കണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയായെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മനസ്സിലായി അവധിയും കൊണ്ട് വന്നിട്ട് ഓരോ അവധിയും കൊണ്ട് വന്ന ഒരാൾ വരുന്നുണ്ട്. ഓണച്ചന്ത അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ കാണുമ്പോൾ അമ്മമാർക്ക് മനസ്സിലായി ഓണം വരവായി എന്ന്. അതുപോലെ ആ ഒരു ലോകത്തിലേക്കാണ് പോണത്. അതെ. ഓണത്തിന്റെ വിശേഷങ്ങളെങ്ങനെ സാഹചര്യം മറക്കാനാവാത്തൊരു ഓണം ഉണ്ടായിട്ടുണ്ടോ? എല്ലാവരുടെ ജീവിതത്തിലും മറക്കാനാവുന്നതും മറക്കാൻ പറ്റാത്തതുമായ ഒരുപാട് ഓണങ്ങളുണ്ടാവും. ഈ അടുത്ത കാലത്തുണ്ടായ ഓണങ്ങളെക്കാൾ ഉപരി നമ്മുടെ ബാല്യത്തിലുണ്ടായ നല്ല ഓണങ്ങൾ നമുക്കൊന്നും അത്ര എന്താ പറയണത്, ഒരു അന്നും നമുക്ക് ഈ ഓണക്കോടിയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ എന്തെങ്കിലും ഒരു വസ്ത്രം എടുത്താൽ മതി എന്നാഗ്രഹിക്കുന്നവരുണ്ട്. മുന്തിയ തരങ്ങൾ തന്നെ ആകണം എന്നാഗ്രഹിക്കുന്നവരുണ്ട്. ഓണത്തിന് മാത്രം ഒരു ഓണക്കോടി കിട്ടുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് ഈ ഇത് മാലക്ക് തേച്ച് വേണം ഈ ഓണം ക്ലാസ് കഴിഞ്ഞ ഉടനെ വെക്കേഷൻ കഴിഞ്ഞ ഉടനെ ക്ലാസ്സിലേക്ക് ഇട്ടുകൊണ്ട് പോയിട്ട് ഇല്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കി കാണിക്കുക, പറയാനും പിടിക്കാനും ഒക്കെ. അന്ന് അതൊരു രസമാണ്. ഇന്ന് അതിടാൻ മക്കളില്ല. അപ്പൊ നമ്മൾ ആ ഓണക്കോടിക്ക് വേണ്ടി അലഞ്ഞ ചില സമയങ്ങൾ നമ്മുടെ അവസ്ഥകളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ എല്ലാവരുടെ എന്റെയൊക്കെ ഞാനൊക്കെ അങ്ങനെ ഒരു എന്താ പറയുക, നല്ല വസ്ത്രങ്ങൾ മേടിച്ചിടാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ ആരെങ്കിലും ഉടുത്ത വസ്ത്രങ്ങൾ പോലും മതി എന്ന് പറഞ്ഞ ഒരു സമയത്തിലേക്ക് നമ്മൾ പോയി.
അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ അനിയന്മാർക്കോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ തലമുറക്കോ പുതിയ ഡ്രസ്സായിരിക്കണം, അത് അവരുടെ ഇഷ്ടത്തിനായിരിക്കണം, വെറുതെ കൊടുത്താൽ പോലും അത് നല്ലതാണെങ്കിൽ മാത്രമേ അവർ സ്വീകരിക്കുകയുള്ളൂ. അങ്ങനത്തെ ഒരു മറ്റത് അങ്ങനെയല്ല, ഇതേ കൂടി എവിടെങ്കിലും കിടന്ന് പോയിട്ട് ഒരു പുതിയ കിട്ടിയാൽ നമ്മൾ തുറന്നു നോക്കിയിട്ട് നല്ല ഉടുപ്പാണ് നമ്മൾ എടുത്തിട്ട് കളയും. അപ്പം നമുക്ക് അങ്ങനെ ഓണത്തിന് പ്രത്യേകിച്ച് അങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിച്ച സമയത്ത് കിട്ടിയതൊക്കെ ഇപ്പം നമ്മൾ ആലോചിക്കാറുണ്ട്. ബാക്കിൽ കണ്ണട വെച്ച ട്രൗസറൊക്കെ ഇരുന്നില്ല, അങ്ങനത്തെ അങ്ങനത്തെ ട്രൗസറൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരു ബാക്കിൽ കണ്ണട ഒറ്റ കണ്ണട വന്നാൽ പോലും പിള്ളേരിടില്ല. ഒന്ന് നിറം ഫെയ്ഡായാൽ തന്നെ ഉപേക്ഷിക്കണ കാലഘട്ടം. ഫെയ്ഡല്ല, ഒന്ന് ചെറുത് ഒന്ന് ഷെയ്ഡായപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുന്നൽ വിട്ടാൽ മതി. ഇങ്ങനെ ഒരു നോട്ടമുണ്ട്, ആ നോട്ടത്തിൽ നമ്മ തയ്ച്ചു, നമ്മളല്ലേ തുന്നൽ പിടിപ്പിച്ചത്. അതുപോലെ ആ ബട്ടൺസിന് ചേരണതായിരിക്കണം, അതൊക്കെ സ്റ്റിച്ച് വരെയും അവരാഗ്രഹിക്കണേ. അപ്പം നമ്മളിന്ന് അങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു ഷർട്ട് അങ്ങനെ മേടിച്ചിട്ട് നടന്നാവും. എനിക്കങ്ങനെ വസ്ത്രത്തോടുള്ളൊരു ഭ്രമം ചെറുപ്പത്തിലേ ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. അതുകൊണ്ട് അന്ന് കിട്ടാതിരുന്ന ഉണക്കോടിക്ക് ഇന്ന് വലിയ മഹിമയുണ്ട്. അന്നത്തെ ഭക്ഷണത്തിൻ്റെയും അത്യാവശ്യം ഞാൻ ഈ പൂന്നുള്ളാനൊക്കെ പോകുന്നൊരു നമ്മുടെ കൂട്ടത്തിൽ എവിടെയെങ്കിലും ഒരു തുമ്പപ്പൂ കണ്ടാൽ വേറെ ആർക്കും പറഞ്ഞു കൊടുക്കരുതട്ടാ, നമുക്ക് അടുത്ത കൊല്ലം നമുക്ക് തന്നെ വന്ന് പറിക്കണം. ഇന്ന് തുമ്പ എവിടെ, തമ്പി എവിടെ, ഒരു രക്ഷയില്ല. ഇന്നിപ്പോൾ അതൊക്കെ കാണുമ്പോൾ തുമ്പ തന്നെ കാണാണ്ടായി, തുമ്പ പോലും എൻ്റെ അഭിപ്രായത്തിൽ ഇല്ല. എന്താ പറയുക, മൊത്തത്തിൽ ഈ എല്ലാം മാറിയിട്ട് എല്ലാം മാർക്കറ്റിൽ ചെന്നാൽ മൊത്തം കിട്ടും. അതെ അതെ, റെഡിമെയ്ഡ് ആയിട്ടല്ല എല്ലാം കിട്ടും. അങ്ങനത്തെ ഒരു സംഭവത്തിൽ പണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്ന സാധനത്താ, പണ്ടൊക്കെ നമ്മുടെ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു, നമ്മുടെ അമ്മാവന്മാരുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ, അല്ലെങ്കിൽ ഒരു ചെറിയ ആവശ്യങ്ങൾക്ക് തന്നെ എല്ലാവരും ഓണത്തിന് അല്ലെങ്കിൽ പോലും നമ്മുടെ വീട്ടിലൊരു പ്രശ്നം നടന്നാലും ഒക്കെ പണി തീർന്നു പോണേന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും. വയസ്സായി കഴിഞ്ഞാൽ ഈ ഇതുങ്ങളൊക്കെ ഒരേ ഇപ്പം നമ്മുടെ അടക്കം പണി തീരും. അല്ല, അല്ല, വീട്ടിൽ ഇപ്പം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് ഇപ്പം എന്താ ഇല്ലാത്തതെന്ന് വെച്ചാൽ ഇവരൊക്കെ പോയിട്ടല്ല, ഇവരുടെ ഒക്കെ കാലാവധി കഴിഞ്ഞ്. അതെ അതെ, പണ്ടത്തെ പോലെ ഒരു പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുള്ള കുറേ ആൾക്കാരുണ്ട്. പണ്ട് പുലിയായിരുന്നിട്ട് കാര്യമില്ല. ഇന്നുള്ള കുറച്ച് പേര് വയസ്സായെങ്കിലും നമ്മുടെ വിചാരം അവർക്ക് വയസ്സായെന്ന് അറിയണമെങ്കിൽ ഒരു പട്ടി പിടിച്ചിടണം, ഓടാൻ പറ്റാണ്ട് എവിടെ നിൽക്കണേ നമുക്ക് മനസ്സിലാവും പ്രായമുള്ള. ഡൈയൊക്കെ ചെയ്ത് നല്ല സെറ്റപ്പായി നിൽക്കണങ്ങളല്ല, ചുരിദാറൊക്കെ ഇട്ട് ഒരു ഒറ്റ വീട്ടിലും മുത്തശ്ശനും മുത്തശ്ശിയില്ല, ഒക്കെ സെറ്റപ്പായിട്ട് നിൽക്കണേ. സംസാരിക്കാൻ പറയുമ്പോഴാണ് വണി ഇത് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് മനസ്സിലാവും തീരാറായിട്ടുണ്ട്. അല്ല, തീരാറാണെന്നല്ല, ഇത് പ്രായമായതാണ്, അല്ലെങ്കിൽ നിങ്ങളെയൊന്നും പിടിച്ചാൽ കിട്ടില്ല. പിന്നെ നിങ്ങളെ കൊടുത്തൊരുങ്ങി നമ്മൾ കൊണ്ടുവരുമ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഞാൻ ചേച്ചി ചേട്ടൻ അന്ന് കണ്ടപ്പോൾ ഇതിനേക്കാൾ പ്രായം ഉണ്ടായിരുന്നില്ല, അപ്പം ഇത്തവണ ഉണ്ടല്ല എന്ത് ചോദിച്ചിട്ടും. അപ്പം ഞാൻ ചേച്ചി ഇത് അച്ഛൻ ശരി, അപ്പം ഇത് ഇല്ല അന്ന് കണ്ടാൽ അത് തന്നെ മതി. ഇപ്പോൾ കോട്ടൊക്കെ ഇട്ട് അങ്ങതി പുതിയൊരു പാച്ചൊക്കെ എടുത്ത് ഇവിടെ വെച്ച് ഇതൊക്കെ ഡൈ ചെയ്ത് ഒറ്റ മഴ പെയ്ത ഈ കളറെല്ലാം പോകും, മഴ എത്തിക്കാൻ പറ്റില്ല. ആ പക്ഷേ ഈ സംഭവത്തിനോട് ഞാനൊരു രണ്ട് മിനിറ്റ് മിണ്ടാതെ എന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പം നമ്മൾ ഇനി അടുത്ത വർഷം അടുത്ത വർഷം എന്ന് പറയുമ്പോൾ മറ്റേ പുറമേയുള്ള സാധനങ്ങളൊക്കെ മറക്കാൻ, നമ്മുടെ പ്രായത്തെ മറക്കാൻ അത് ഒരിക്കലും പറ്റില്ല. എല്ലാ സാധനങ്ങളുണ്ട് ഇവിടെ. അതെ അതെ, ഇതൊക്കെ ഡൈ എടുക്കാം, ഡൈ ഒക്കെ ചെയ്ത് ഇവിടെ ഒരു ബാച്ചൊക്കെ വെച്ച് ലെൻസൊക്കെ വെച്ച് കൃത്യമായിട്ട് ആ കൃത്യമായിട്ട് എടുക്കാം. പക്ഷേ പട്ടി ഓടിച്ചിട്ടാൽ ഓടണമെങ്കിൽ അതെ അതെ, അതിനാരോഗ്യം തന്നെയാണ് യഥാർത്ഥം.